ശ്രീ പ്രകാശ് ബാബു ഇന്നിപ്പോൾ എൻ ഐ എ സി ആപ്റ്റിൽ പരിശോധന നടത്തിയിരിക്കുന്നു രണ്ട് തവണയായിട്ടാണ് പരിശോധന നടത്തി ആദ്യം ആദ്യം പരിശോധന നടത്തിക്കൊണ്ട് അവിടുത്തെ ജീവനക്കാരെ ചോദ്യം ചെയ്തു പിന്നീട് ഇപ്പോൾ മുൻ ഡയറക്ടറെ ചോദ്യം ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ് അവിടുത്തെ വാഹന പരിശോധനയടക്കം നടത്തിയിരിക്കുകയാണ് പക്ഷേ ഒരു ഏജൻസിക്കും തനിക്കെതിരെ തെളിവ് കണ്ടെത്താനാകില്ല എന്ന ഉറച്ച ആത്മവിശ്വാസമാണ് മന്ത്രി കെ ടി ജലീൽ പ്രകടിപ്പിക്കുന്നത് ശ്രീ പ്രകാശ് ബാബു കാണുന്നുണ്ടല്ലോ ഒരു മാധ്യമത്തിനോ രണ്ടു മാധ്യമത്തിനോ അല്ല എല്ലാ മാധ്യമങ്ങൾക്കും അദ്ദേഹം കൃത്യമായ ഇന്റർവ്യൂ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം പ്രതികരിക്കുന്നു ഒരു തരത്തിലും ഒരു ഏജൻസിക്കും തന്നെ ഒരു കള്ളക്കടത്തുകാരനായി കണ്ടെത്താനാകില്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ബി ജെ പി കാണുന്നുണ്ടോ അത് ഇതിവിടെ ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൗശലക്കാരനായ കളവുകാരൻ്റെ അമിത ബുദ്ധിയാണ് തുടക്കം മുതലേ അദ്ദേഹം കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആ അമിതബുദ്ധി ഓരോ ഘട്ടത്തിലും ഏറ്റുപറയാൻ വേണ്ടിയാണ് കേരളത്തിലെ ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രിയും എൽ ഡി എഫിൻ്റെ നേതാക്കളും എല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടിരുന്നതും ശ്രമിച്ചു കൊണ്ടിരുന്നതും ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സിയാപ്റ്റിൻ്റെ ആ സ്ഥാപനത്തിലേക്ക് എൻ ഐ എ അന്വേഷണ ഏജൻസി എത്തിയിരിക്കുന്നു അവിടെയുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിരിക്കുന്നു അവിടെയുള്ള വാഹനവുമായി ബന്ധപ്പെട്ട തൊഴിലാളികളെ ചോദ്യം ചെയ്തിരിക്കുന്നു ഇങ്ങനെ തുടക്കം മുതൽ എങ്ങനെയാണോ കോൺസുലേറ്റിൽ നിന്ന് ഈ ഖുറാൻ്റെ അതായത് ഏഴായിരത്തിൽ പരം ഖുറാൻ ആ ഖുറാനിൽ ഒരു വലിയൊരു പങ്ക് എന്ത് അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ ഒരു മന്ത്രി വിതരണം ചെയ്തിട്ടുള്ളത് ഏത് നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മന്ത്രി വിതരണം ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു മാസങ്ങളോളം കേരളത്തിൽ നിലനിന്നിട്ടുള്ള ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ആ ചോദ്യം എവിടെ എത്തിയിരിക്കുന്നു മന്ത്രി അത് ഏറ്റുവാങ്ങി ആ ഏറ്റുവാങ്ങിയപ്പോൾ പലപ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയടക്കം ആവർത്തിച്ചിട്ടുള്ളത് അദ്ദേഹം വഖഫിൻ്റെ മന്ത്രിയാണ് അദ്ദേഹത്തിന് അതിന് അധികാരമുണ്ട് ഞാൻ ചോദിച്ചോട്ടെ അദ്ദേഹം വഖഫിൻ്റെ മന്ത്രിയാണെങ്കിൽ ഈ കോൺസുലേറ്റിൽ നിന്ന് ഇങ്ങനെ ഇത് ഏറ്റുവാങ്ങിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ തൻ്റെ വകുപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ബോധ്യമുണ്ടെങ്കിൽ അത് വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ ടി കെ ഹംസ അറിഞ്ഞോ ഈ സമയം വരെ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിട്ടുള്ള ടി കെ ഹംസ ഒന്നും പറഞ്ഞില്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ടി കെ ഹംസയെ ഒളിപ്പിക്കുന്നു വഖഫ് ബോർഡിനെ ഒളിപ്പിക്കുന്നു അദ്ദേഹം ഒരു മന്ത്രി ആരെന്തു കൊടുത്താലും അത് നേരിട്ട് പോയി ഒരു വാട്സപ്പ് ചാറ്റിലൂടെ വാങ്ങാനാണോ ഒരു കേരളത്തിൻ്റെ ഒരു മന്ത്രി ഇങ്ങനെ തരം ഒരു മന്ത്രിക്ക് സാധിക്കുമോ ആ അത്തരത്തിലുള്ള ഒരു ചോദ്യം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അറിയില്ല മന്ത്രിസഭ അറിയില്ല പിന്നെ ആരറിഞ്ഞ് ആർക്കു വേണ്ടിയാണ് ഈ മന്ത്രി ജലീലിൽ ചെയ്തിട്ടുള്ളത് ഇനി ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ ഇനി ഖുറാനുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളും എല്ലാം തന്നെ ആവർത്തിക്കുന്ന ഒരു കാര്യം സ്മൃതി ഇതിപ്പോൾ മതവർഗീയത അതേപോലെ തന്നെ ഒരു പ്രീണന രാഷ്ട്രീയമാണ് ഇതിൻ്റെ മറവിലേക്ക് കൊണ്ടുവരുന്നത് കൃത്യമായി ഞാൻ ചോദിക്കുന്നു കള്ളക്കടത്തിൻ്റെ മറവിൽ ഒരു ഭരണകൂടം ഒരു മന്ത്രിസഭയും ഒരു പാർട്ടിയും പ്രതിരോധത്തിലാകുമ്പോ ആവർത്തിച്ച് ആവർത്തിച്ച് അതിന് ഖുറാന്റെ മറവിൽ അതേപോലെ തന്നെ ഒരു മതവികാരം പ്രണപ്പെടുത്തിക്കൊണ്ടും മിളക്കി വിട്ടുകൊണ്ടുമാണോ അതിനെ നേരിടേണ്ടത് ഇവിടെ ഉത്തരം പറയേണ്ടത് സിയാപ്പിൽ നിന്ന് ഈ ഖുറാൻ മലപ്പുറത്തേക്ക് സ്വന്തം മണ്ഡലത്തിലേക്കും പരിസരത്തിലേക്കും കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ആ മന്ത്രി കേരളത്തിന്റെ മന്ത്രിയാണ് തിരുവനന്തപുരത്ത് സിയാപ്പിന്റെ ഓഫീസിൽ നിന്ന് മലപ്പുറത്ത് വരെ എത്തുമ്പോൾ ഒരു സ്ഥലത്തും വിശ്വാസിയായിട്ടുള്ള മുസ്ലിം സഹോദരന്മാരില്ലേ എൻ്റെ കേരളത്തിലെ മറ്റൊരു ജില്ലയിലും കൊടുത്തിട്ടില്ല അദ്ദേഹം സ്വന്തം സെലക്റ്റഡ് ഒരു സ്ഥലത്തേക്ക് കൊടുക്കുന്നു അതുമായി ബന്ധപ്പെട്ട തൂക്കത്തിലുള്ള വിവാദങ്ങൾ വരുന്നു വിവാദങ്ങൾ വരുമ്പോൾ പുതിയൊരു വാദം ഉന്നയിക്കുന്നു അത് സിയാറ്റിൽ വിതരണം ചെയ്തതാണെന്ന് പറയുന്നു ഇങ്ങനെ തുടക്കം മുതൽ ഞാൻ എൻ്റെ വാട്സപ്പിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ബന്ധം സ്ഥാപിച്ചത് മൂന്ന് കൊല്ലമായി സ്വപ്നയുമായി എനിക്ക് ബന്ധമുണ്ട് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടതിനൊരു ഫയലുകളുമില്ല ഇങ്ങനെ കോൾ റെക്കോർഡ് പുറത്തു വരുമ്പോൾ പുതിയ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തും ഇങ്ങനെ ഓരോ ഘട്ടത്തിലും തൂക്കം കുറയുമ്പോൾ സിയാറ്റിൽ വിതരണം ചെയ്തു ഇദ്ദേഹം സത്യസന്ധനാണെങ്കിൽ ഇതെല്ലാം തന്നെ തുറന്നു പറയാനുള്ള അവസരം എത്ര ഉണ്ടായിരുന്നു നേരം പുലരും മുമ്പ് കോഴി കൂവുന്നതിന് മുമ്പേ ഒളിച്ച് തലയിൽ മുണ്ടിട്ട് അന്വേഷണ ഏജൻസികളുടെ തിണ്ണയിൽ പോയി നിറങ്ങേണ്ട ഒരാളാണോ കേരളത്തിന്റെ മന്ത്രി ശരി അദ്ദേഹം മറുപടി ബാധിക്കാതിരിക്കാനാണ് മാധ്യമങ്ങളോട് പറയാതെ പോരെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങളാണല്ലോ നാടിനും നാട്ടിലെ എല്ലാ ഭാഗത്തും അങ്ങനെ പ്രതിഷേധങ്ങൾ അത് കലാപത്തിലേക്ക് വരെ നീങ്ങുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇതിലും മോശമായ സാഹചര്യം ഉണ്ടായനെ എന്നാണ് മന്ത്രിയുടെ വിലയിരുത്തൽ ശ്രീ പ്രകാശ് ബാബു താങ്കളിലേക്ക് വരാം ശ്രീ പി കെ ബിജു ഇതെന്താണിത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തുടക്കം മുതൽ ഒരു കാര്യം പറഞ്ഞു എനിക്ക് ചോദ്യം ചെയ്തതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു എന്നെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയോട് അറിയിച്ചിട്ടുണ്ട് എന്നു പറഞ്ഞല്ലോ ഇനി രണ്ടാമത് ഇ ഡിയും ചോദ്യം ചെയ്ത സാഹചര്യം കഴിഞ്ഞാൽ ഇന്ന് വരെ എന്ത് പുരോഗതി അതിൽ ഉണ്ടായിട്ടുള്ളത് ചോദ്യം ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു കാര്യമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് ചോദ്യം ചെയ്തതിനു ശേഷം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ മാധ്യമധർമ്മത്തിന്റെ ഭാഗമായി ഞങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്ത് അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കൂടി ഞങ്ങൾക്ക് മാധ്യമധർമ്മത്തിന്റെ ഭാഗമായി എഴുതണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കളവെന്താ ഒരു ജനപ്രതിനിധി പോട്ട് ഒരു മന്ത്രിക്ക് യോജിച്ച കളവാണോ ഞാനും ഒരു മാധ്യമത്തിലൂടെ കണ്ട അറിവ് മാത്രമേ ഉള്ളൂ അപ്പൊ അതല്ല എന്തോ ഒളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് സ്മൃതിയുടെ ആ സ്മൃതാണിപ്പോ ഏറ്റവും ഒടുവിൽ ജലീലും ജയിലും തമ്മിൽ അടുത്തു വരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള സിയാറ്റിലേക്ക് ഇപ്പോ അന്വേഷണ ഏജൻസികളിലെത്തിയത് എന്ന് പറയാതിരിക്കാൻ